ഇതൊക്കെ കാണാതെ നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങണമെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി ഇതൊക്കെ കാണും. ഇത്തൊരു രസം ഇവിടെ ട്രെയിനിൽ ട്രെയിൻ പോയി. ഇന്ന് ഞാൻ ഇപ്പൊ നിൽക്കുന്ന എക്സാക്ട്ലി പറയണെങ്കിൽ ആലുവ മണപ്പുറത്താണ് ഗൈസ്. എന്തിനാണ് ആലുവ മണപ്പുറത്ത് നിൽക്കണേ നിങ്ങൾ ആലോചിക്കണുണ്ടെങ്കിൽ ഇന്ന് ശിവരാത്രിയാണ് ഗൈസ്. അമ്പലത്തിൽ രാവിലെ ഒന്ന് പോവാന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ക്യൂ. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ക്യൂ ഇരുന്നാലേ എനിക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ നടന്നു വന്നപ്പോഴാണ് ഗൈസ് ഈ സീനറി കണ്ടത്. എന്റെ പൊന്നടാവേ, നിങ്ങൾ കാണിച്ചു തരാതെ എനിക്കൊരു സമാധാനമുള്ള കുറഞ്ഞ അമ്മാതിരി ലെവൽ കണ്ട. ഇവിടെയൊക്കെ കണ്ട ഇതൊക്കെ കുളിക്കടവാണ്. അവരവിടൊക്കെ അവിടെ കുളി അടക്കുന്നു. ഇവിടെ കുറെ ചേട്ടന്മാരെ കണ്ട് പാഡിൽ ബോട്ടിംഗ് ഒക്കെ ചെയ്തൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പാഡിൽ ബോട്ടിംഗ് ചെയ്യുന്നു കുറെ പേര്. എനിക്കറിഞ്ഞൂടാ നീന്തി തുടിക്കണം ഇവിടെ. ഇന്ന് മഴ വലിയ ഷൂട്ട് തുടങ്ങുകയാണ്. ഷൂട്ടിന് പോയി നമുക്ക് പൊളിക്കണം. പക്ഷെ രാവിലെ എന്റെ മോനെ എന്റെ ഹൃദയം ധന്യമായി ഗൈസ്. രാവിലെ സൺറൈസ് ഷൂട്ട് ആർക്കെങ്കിലും പറഞ്ഞെങ്കിൽ നേരെ ആലുവ മണപ്പുറത്തോട്ട് വരിക. കിണ്ണം കാച്ചിയ ഫ്രൈമ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ വന്നിരുന്ന എന്റെ മൂലം നനഞ്ഞു. നിങ്ങൾ ഇതുപോലെ അറിയണുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അമ്പലത്തിൽ നിന്ന് കയറാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ട്രൈ നടക്കുന്നു. കാരണം ഒമ്മാതിരി ജനപ്രവാഹം. എന്നിട്ട് നമുക്ക് നേരെ മഴവില്ലോട്ട് പോവാം. സന്ദീപ് ഇവിടെ എങ്ങനെ ഉണ്ടോ ഫ്രെയിം? ഇല്ലേ, ഈ പാലമൊക്കെ നോക്കിയാണ് ഇവിടെയൊക്കെ കണ്ട ആൾക്കാര് രാവിലെ അമ്പലത്തിൽ കയറാനായിട്ട് റെഡി ആവുന്നെന്ന് തോന്നുന്നു. ഇവിടെ പാലം, അവിടെ എനിക്ക് തോന്നുന്നു ആശ്രമമാണെന്നോ. ആ, എന്റെ അമ്മ എന്റെ അടുത്ത് ഇതിന്റെ അടുത്താണ് അദ്വൈത ആശ്രമം എന്നോ. മിക്കവാറും അതായിരിക്കും അദ്വൈത ആശ്രമം. പിന്നെ ഇവിടെ ഈ റെയിൽവേ ബ്രിഡ്ജ്, അവിടെ സൺറൈസ്. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൺറൈസ്. എവിടെ? അതാണല്ലേ. ഓ, ഇത് ആലുവ പാലസ് ആണ് ഗൈസ്. അത് ഏതോ ഒരു ചേട്ട എടുത്തിട്ട് സൺറൈസിന്റെ ഫോട്ടോ എടുക്കണം. ഞാൻ വീണ്ടും പറയാണ്, ഇവിടെ നോക്കിയാലും ഫ്രെയിം വെട്ടിക്കെട്ട് ഫ്രെയിമാണ്. ആ ഷോട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര നേരം ഇവിടെ നിന്ന് കറഞ്ഞുവിടാ ഗൈസ്. ഇങ്ങനെയുള്ള ഷോട്ടുകൾ അപ്രീഷിയേറ്റ് ചെയ്യണവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. ഓ, ഇനി ഇവിടെ നടക്കട്ടെ, ഞാൻ ഇല്ലെങ്കിൽ ഷൂട്ടിന് ഇല്ല ഇന്ന്. ലെറ്റ്സ് ഗോ. 7 മണി കഴിഞ്ഞ് ഞാൻ മാത്രമല്ല നീയും ചാടണം. പതുക്കെ പതുക്കെ സോനയൊന്നും ഇടയിലാവരുത്. എന്തായാലും ആലുവയിൽ എനിക്ക് തൊഴുവാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് കാരണം അമ്മാതിരി ക്യൂ ഗൈസ്. ശിവരാത്രി അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ എല്ലാരും ബലിയിടുന്നതാണ്. ഗൈസ്, ഇതാണ് അമ്പലം. ക്യൂ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. ഇത് ഇത് നീണ്ട ക്യൂ, നീണ്ട നീണ്ട ക്യൂ, നീണ്ട 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 ക്യൂ, നീണ്ട 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 ക്യൂ, വീണ്ടും നീണ്ട ക്യൂ, നീണ്ടുകൊണ്ടിരിക്കുന്ന ക്യൂ, നീണ്ടു തീരാത്ത ക്യൂ, നീണ്ടാണ്ടി ക്യൂ, ക്യൂ 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 ക്യൂ. എന്റെ പൊന്നമ്മച്ചി, ഈ ക്യൂവിൽ നിന്ന് എത്തുമ്പോഴത്തേക്കും 2 ദിവസത്തെ ഷൂട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ക്യൂ ഇല്ലാതെ ഒരു ദിവസം പിന്നീട് ഒന്ന് ദർശനം നടത്താം. ഇന്നിപ്പം നമുക്ക് നേരെ മഴവിലോട്ട് പോവാം. ക്യൂ നിക്കണോടാ സന്ദീപേ? കണ്ടായിസ്, ഇതാണ് അമ്പലം. ക്യൂ താണ്ട് ഇവിടെ നിന്നാണ് തുടങ്ങണത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഗൈസ് കേറി തൊഴുവാനുള്ള ഗ്യാപ്പ് ഇല്ല. നമുക്ക് നോക്കിട്ട് കുറച്ച് ഒരു കുറി ഇടാൻ പറ്റുമെങ്കിൽ കുറിയും മേടിച്ചോണ്ട് നമുക്ക് ഇറങ്ങാം. അകത്തോട്ട് ഞാൻ നടക്കുന്ന ഒരു കുറിയും തുഴാൻ പറ്റിയില്ല. ബട്ട് ഹാപ്പി ശിവരാത്രി ടു ഓൾ. ഇന്നാണ് നമ്മുടെ അണ്ണന്മാരുടെ അവിടുത്തെ അഗ്നി കാവടി. ഗിരീഷ് അണ്ണന് കാവടി മുടങ്ങി ഗൈസ്. കാരണം അണ്ണന്റെ അനിയത്തി പെട്ടെന്ന് സിസേറിയനായി പ്രസവിച്ചു. അപ്പൊ അണ്ണന് തുടക്കായി. അപ്പൊ അണ്ണന് കാവടി എടുക്കാൻ പറ്റില്ല. പാവം കേട്ട, ഭയങ്കര വിഷമം. വിളിച്ചപ്പോഴത്തേക്ക് എല്ലാ എന്ത്, വീട്ടില് കിടപ്പുണ്ട്? ആ, വീട്ടിൽ കിടപ്പുണ്ടടാ, ഇവിടെ ആരും ഇല്ലടാ പറഞ്ഞ് സെന്റ് ഇടിക്കണേ. ഓ, പക്ഷേ പറയാതിരിക്കാൻ ഗൈസ്, ഭയങ്കര ഭംഗിയുള്ള പ്ലേസ്. ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമ്പലം സൃഷ്ടിച്ച ആൾക്കാരൊക്കെ, ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അവരെ സമ്മതിച്ചാലേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ സ്വിമ്മിങ്ങിന് ഒരുപാട് ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഓപ്പൺ വാട്ടർ സ്വിമ്മിങ്ങിൽ അടുത്ത മാസം കണ്ട് ഓപ്പൺ വാട്ടർ സ്വിമ്മത്തോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ നീന്തല്, ഓട്ടോ നടത്തുമല്ല, 15 കിലോമീറ്റർ നീന്തൽ. നീ നീന്തണോടാ 15 കിലോമീറ്റർ? 15 കിലോമീറ്റർ ഒന്നും ഞാൻ നീന്തല്ല. ഇന്നലെ കുളത്തിൽ നിന്ന് നീന്തി ആ സ്റ്റെപ്പ് കണ്ടുപിടിക്കാൻ പെട്ടെന്ന്.
ഓക്കെ, എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്, ഇനി കാപ്പി കുടിച്ചിട്ട് നേരെ പോകാം. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം വന്ദേ സന്ദീപന്റെ പറത്തി ഇവിടെ കൊണ്ടെത്തിച്ചേ. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, സുബ്രഹ്മണ്യ ഹോട്ടൽ കോരിപ്പോട് ഒട്ടേ മുട്ടക്കിടയും കയറട്ടെ. നമ്മൾ പൊറോട്ടയ്ക്ക് മുട്ടക്കിടയ്ക്കും വേണ്ടി കാത്തിരുന്നപ്പോൾ ആരാണ് കയറി വരുന്നത് നോക്കൂ സുഹൃത്തുക്കളെ. എന്നെ കാണാതെ പോയ ഒരു തന്നെയോ, ഇതാരാ അണ്ണ ഇവിടെ ഒട്ടാ ജീവിച്ചിട്ടുണ്ടാടാ നീ? അതെ, ആരാ ഇത്? ആരാ ആരാ? പനിയൊക്കെ മാറിയാ? ഓ ബാ, കഴിക്കാൻ വാ. സന്ദീപ, ഇവിടത്തെ പൊറോട്ട മുട്ടക്കറി എന്റെ ഫേവറേറ്റ് ആണ്. നീ കഴിച്ചിട്ടുണ്ടാ? പിന്നെ ഒരു ലൈറ്റ് ചായ മധുരം കുറച്ച്. ഇത് ലൈറ്റ് ആണ്, ഒരു മീഡിയം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊറോട്ട മുട്ടക്കറി കഴിച്ചപ്പോഴേ ഏകദേശം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പൊറോട്ടയുടെ മീതെ ഇത് ഒഴിച്ച് കുഴച്ച് കഴിക്കാം. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പൊറോട്ട നല്ല ചൂടോടുകൂടി ഇരിക്കണം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുഴവഴാന്നായി പോകും. അപ്പൊ എനിക്ക് ചൂടോടുകൂടി ഇരിക്കണ ഫ്ലേവറിൽ കുറച്ച് പൊറോട്ട പിച്ച് എടുത്തിട്ട് ഇങ്ങനെ മുട്ടരോടാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മനോരമ നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സന്ദീപേ, അപ്പം വേണ്ട പോയിട്ട് ഞാൻ വിളിക്കാം കേട്ടോ. ശരി, നമുക്ക് ഇറങ്ങാം ഗൈസ്. അങ്ങനെ ഒരു ലോങ് ഇന്റർവെല്ലിന് ശേഷം ഞാൻ വീണ്ടും ഷൂട്ടർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷൂട്ടൊക്കെ ഒതുക്കി പ്രോപ്പറായിട്ട് ഞാൻ വരുന്നതായിരിക്കും, പിന്നെ കാണാം. ഓ എന്റെ മോനെ ഗൈസ്, ഇപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞത്. ഓൾമോസ്റ്റ് 8 മണിയായി ഗൈസ്, ഞാൻ പടം പപ്പടമായി. ഇപ്രാവശ്യം ലേബർ ഡേയിലല്ല ഗൈസ് സ്റ്റേ ചെയ്യുന്നത്, കാരണം അവിടെ എന്തോ ഡോക്ടേഴ്സ് കോൺഫറൻസ് നടക്കുന്നതുകൊണ്ട് വള്ളം കയറി മറ്റേ വെസ്റ്റ് വിങ്ങി പോയി താമസിക്കുന്നത്. എനിക്കാണെങ്കിൽ അത് പറ്റത്തുമില്ല, കാരണം രാവിലെ വള്ളം കയറണത് മെനക്കേട് ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ചീനവേലയിൽ റൂം സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വന്തം ബെന്നിച്ചേട്ടന്റെ താവളത്തിൽ വന്ന് നിൽക്കുകയാണ്. എന്തായാലും മാഹി മച്ചാനും ഹമ്പിളും ഒക്കെ കൂടി ഇവിടെ ബോൾഗാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും, നമുക്ക് അവരങ്ങോട്ട് പോവാം. അതിന് മുന്നേ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കുട്ടപ്പനായി വരട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ കുളിച്ചു കുട്ടപ്പനായി, ഒരു ജീൻസും ടീഷർട്ടും വിട്ടു. എന്നിട്ട് ഇപ്പൊ നേരെ പോകുന്നു നമ്മൾ ചാർക്കോൾ ഷാക്കിൽ. മായി മച്ചാനും ഹമ്പിളും അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. ആക്ച്വലി മച്ചാന്റെ വ്ളോഗ് വന്നിട്ട് ഒരുപാട് നാളായി. കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നിട്ട് പോയ പോക്കാണ്. ഓ ഐ മിസ്ഡ് ഹിം. ഇപ്പൊ എന്തായാലും മച്ചാനെ ഒന്ന് കാണിച്ചു തരാം. നമ്മളാണെങ്കിൽ നമ്മളെ അടുത്ത് തന്നെ എപ്പോഴും. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോവാം ഗൈസ്. ഹലോ, ഇതാരാ? കമ്പല്ലോ വെച്ചാ ട്രൈപോഡ്. എന്നാണ് എന്റെ വ്ളോഗിൽ അവസാനമായിട്ട് വന്നതെന്ന് അറിയാവോ? ഇത് തന്നെ. നീ ഇവിടെ വന്നായിരുന്നാണ്? ഒരു വർഷത്തിൽ കൂടുതലായി. ഒരു വർഷം ഇത് ബീട്രൂട്ട് ജിഞ്ചർ സാധനമാണ്, കുടിച്ചു. ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ ട്രയാങ്കിൾ ലവ് സ്റ്റോറി വീണ്ടും എത്തിയിരിക്കുകയാണ് ശ്രദ്ധകളെ. ഞങ്ങൾ ഇനി സമാധാനമായിട്ട് കുറച്ച് വെച്ചാൽ വാങ്ങിച്ചു തരണ ഫുഡും കഴിച്ചിട്ട് വരാം. വിഷമം കണ്ടോ, വീണ്ടും ഞാൻ ലോണിൽ ഇരിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങൾ ഒന്നും എനിക്ക് ധൂമോള കണ്ടില്ല. എനിക്ക് ഒച്ചിനെ കാണുന്നുണ്ട്, എനിക്ക് ഒത്തിരി കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങൾ കഴിച്ചിട്ട് വരട്ടെ. അത് കഴിക്കാൻ നേരത്ത് വരാം ഗൈസ്. ഗൈസ് ഈ കഷണങ്ങളൊന്നും കാണാൻ തോന്നുന്നു, ആർത്തി മൂന്ന് എല്ലാം ഭാര്യ തിന്നതുകൊണ്ടാണ്. ഊനൊക്കെ ഇളവി തെറിയണം. ഓക്കെ, എന്തായാലും ഫുഡ് കഴിച്ച് കാണിച്ചു തരാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഒരു റിപ്സിൽ ഒരു റിപ്സിലെ കടി കഴിച്ചോട്ട്. ഓ മണ്ണുണ്ട്, കഴിച്ചിട്ട് വരാം. ഓ
ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി കൊറേ നേരമായിട്ട് സംസാരിച്ചു. കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ത്രികോണം ഒന്നിക്കണതായതുകൊണ്ട് അത് ഞങ്ങൾ ഒന്നിപ്പിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. എവിടെ മച്ചാരെ, ഇവിടെ ഇങ്ങോട്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ റിയൂണിയൻ ആയിരുന്നു ഗൈസ്. അതായത് ഒരു ജ്യൂസ് വാങ്ങിച്ച് മൂന്നേരെ റിയൂണിയൻ ആയിരുന്നു. എന്തായാലും മച്ചാൻ കൾച്ചർ എന്ന് പറഞ്ഞ ഒരു ഇവന്റിന് വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കാണാൻ പറ്റിയില്ല ഗൈസ്, അത് ഇന്ന് ലേറ്റ് ആയി പോയി. നാളെ കാണിച്ചു തരാം. അപ്പൊ നാളെ കൾച്ചറിന് വരുന്നിടത്ത് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. മച്ചാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. കപ്പ കൾച്ചർ മാതൃഭൂമിയുടെ പരിപാടി എന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് മുണ്ടൊക്കെ ഉടുത്തോണ്ടാണ് വന്നത്. പക്ഷെ നോട്ട് അറ്റ് ഓൾ ഡ്രസ് കൊടുത്ത ഒക്കേഷൻ, കുട്ടിനിക്കറൊക്കെ ഇട്ടാണ് ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. നമുക്ക് എന്ത് നമുക്ക് മടക്കുള്ളൂ. സംഭവം അറിയാം, കല്യാണത്തിന് വരാൻ മറ്റേ എനിക്ക് ഏതോ റിസപ്ഷനും മുണ്ടെടുത്തോണ്ട് പോയില്ലേ. മച്ചാന്റെ റിസപ്ഷന് ഞാൻ മറന്നുപോയാ. ബേസിക്കലി ഇവിടെ എന്താണ് പരിപാടി? ബേസിക്കലി ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ കുറെ പേര് ഇവിടെ പതിനയ്യായിരം രൂപ ടിക്കറ്റ്. അമ്മാതിരി വെടിക്കെട്ട് പ്രോഗ്രാമാണ് ഇതിന്റെ നടക്കുന്നത്. സ്റ്റേജ് കണ്ടാൽ തന്നെ വർത്താണ് അവിടുത്തെ ഡിജെയും കാര്യങ്ങൾ. പക്ഷെ നീ ഇവിടെ നമ്മുടെ ഗസ്റ്റ് ആണ്. ബാഗ് ഇവിടെ അല്ലേ കിട്ടിയിട്ടില്ലാത്ത ഭാഗ്യം. നൈക്കിയുടെ ഷൂ ഇരിക്കണം കേട്ടോ. ഇതിന്റെ വില നിങ്ങൾ കേട്ടാൽ ചെലപ്പോ ഞെട്ടും. 50,000 രൂപയാണ് ഇതിന്. അയ്യോ ഇത് കൊള്ളാം. മഞ്ജു ചേച്ചിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുത്താലാ മച്ചാൻ? ഇതിൽ ഏത് കൊള്ളാം? മഞ്ജു ചേച്ചിക്കാണോ? ഓ എന്റെ മോനെ ഇത് കൊള്ളാം. അല്ലെ മച്ചാനെ, ചേച്ചി ഇട്ടാ രസമായിരിക്കും. ഷോയിലൊക്കെ ഇട്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഹാൻഡ്മെയ്ഡ് ആണ്, ഐ മീൻ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഇത് ഒരെണ്ണം എടുക്കാം. 2,000 രൂപയാണ് സെറ്റ്. ഗൈസ് അവിടെ നിന്ന് മാല വാങ്ങിച്ചിട്ട് തൊട്ടിപ്പുറത്ത് വന്നപ്പോ ഇത് ആരാണെന്ന് നോക്കുക. ഗൈസ് ഗിയർ 5 ലൂഫി എന്റെ മോനെ, ഒരു അനിമേ സ്റ്റോറാണ് കേട്ടാ. ഞാൻ ഈ ടീഷർട്ട് മേടിച്ചു. ഇവിടെ നിന്ന് അനിമേ ടീഷർട്ട് വാങ്ങിച്ച് ഇപ്പുറത്ത് വന്നപ്പോ ലുങ്കിയുടെ കമനീയമായ ശേഖരം. ഈ കളറിലുള്ള ഒരെണ്ണം ഞാൻ എടുത്തു. അച്ഛനാണോ കൊടുക്കാറ് ചൂടാത്തോണ്ടല്ലോ അല്ലേ? ഞാൻ ഇന്ന് ഷോപ്പ് ചെയ്ത് മുഴുവൻ ഗൈസ്. വായിക്കുന്നത് നമുക്ക് നോക്കാമല്ലോ, എന്തായാലും ഇത് വാങ്ങിക്കാം. കാരണം ഇത് തിരുവനന്തപുരം രാജകുടുംബത്തിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയാണ്. ഐ മീൻ മനു എസ് പിള്ള ഞങ്ങളുടെ ഒരു മച്ചാനാണ്, സംസാരിച്ചിട്ടുണ്ട്, അല്ലാതൊന്നുമില്ല. ബട്ട് ഇത് ഞാൻ വാങ്ങിക്കാൻ പോവാണ്. മാഹി മച്ചാൻ ഇവിടെ മാതൃഭൂമിയുടെ സ്റ്റോളായിട്ട് ഡിസ്കൗണ്ട് ഉണ്ടെന്നു പറഞ്ഞു. അപ്പൊ ഇത് മേടിക്കാം. മച്ചാനെ ഇതിന് ഡിസ്കൗണ്ട് കിട്ടുമോ? ആണോ സെറ്റ് മച്ചാൻ വായിച്ചിട്ടുണ്ടാ? ആണല്ലേ, നല്ല നല്ല ബുക്കാണ്. അതെ മച്ച, എന്നും പത്രം പണ്ട് നോക്കിയുള്ള സീലാണ്. ബി ജെ പാർട്ടിക്ക് വന്നിട്ട് ബുക്കും വാങ്ങിച്ചു പോകണം. ഇതൊരു മൊണ്ണയാണെന്ന് നോക്കണേ. ഓ ഇത് ഗെയിം ഓഫ് ത്രോണ്ട്? ഗെയിം ഓഫ് ത്രോണ്ട് ആരും അല്ലേ ഇത്? അതല്ല അതല്ല അതല്ല, ഇത് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സകലമാന കഥകൾ ഇതിനകത്തുണ്ട്. ഏഞ്ചൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മായി മച്ച എടുക്കാൻ പോണ എന്റെ വണ്ടി. ടാറ്റാ കൾച്ചറേ, ഞങ്ങൾ ഇറങ്ങി ഗൈസ്. മച്ച ഇന്ന് എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞ് മച്ചാന് സീനിക് ബ്യൂട്ടി എന്ന് പറഞ്ഞ അതാണ്. സത്യം, അത് മച്ചാനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചോണ്ട് പോണത്. കാണിച്ചു കൊടുത്തിട്ട് ആണല്ലേ അങ്ങനത്തെ ബ്യൂട്ടി നിന്റെ അവിടത്തെ അല്ലേ? പിന്നെ എന്തൊരു ബ്യൂട്ടി ബ്യൂട്ടി എന്ന് പറഞ്ഞത് അല്ലെ ഇത്?
കൾച്ചർ വേറെ ലെവൽ, കൾച്ചർലെസ് ഫെല്ലോസ് ആണ് കണ്ടാത്ത പേര്. അതെ അതെ പക്ഷെ എന്തോ ഗൈസ് എനിക്ക് പണ്ടത്തെ പോലെ ഒരു വൈബ് വരുന്നില്ല പാർട്ടി കണ്ടിട്ട്. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. മച്ചാൻ എങ്ങനെയുണ്ട് എന്റെ ആസ്ഥാന സ്ഥിരാ കേന്ദ്രം? ഭയങ്കര രസോടാ. ഞാൻ ഇതും സ്ഥലമാണെന്ന് ഞാൻ എടുത്ത് ചാടാൻ പറഞ്ഞു. വൈബ് സ്ഥലം എടുത്തോണ്ട് അവിടെ അരൂർ പാലം ഉണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ഇരിക്കാൻ വേണ്ടിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, വെണ്ണിച്ചേട്ട് ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. പൊളിയല്ലേ വെണ്ണിച്ചേട്ട, മുത്താണ് നമ്മുടെ. ഫുഡ് എല്ലാം വേണമെങ്കിൽ ഞാനിപ്പൊ കാലിന് പിടിച്ചു തരാം. ഇങ്ങനത്തെ സ്നേഹം ഗ്രോ പിടിച്ചോണ്ടിരിക്കണം. ഓ ചീനി വിലവ കാണിച്ചു തരാം. കൊണ്ടു പോവാ ബെനിചേട്ടാ, ഇതാണ് മായി മച്ചൻ, എന്റെ ചങ്ക് മച്ചാനാണ്. ആർജയാണ്, തിരുവനന്തപുരം ക്ലബ് എഫ് എമ്മില് വർക്ക് ചെയ്യാണ്. ഞാനേ പറയണേ ചിലപ്പോ ഇതിപ്പോ പൊരിച്ചു തരും കേട്ടോ ബെന്നി ചേട്ടാ. ഇത് ഇപ്പൊ എവിടെ നിന്ന് പിടിച്ചാണോ? അത് ഞങ്ങൾക്ക് പിടിക്കാറില്ല, വലിച്ചു പിടിക്കാൻ വേണ്ടിട്ടാണ് വെച്ചേക്കണം. ആണല്ലേ, 11 മണിക്ക് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് മച്ച എന്റെ കൂടെ സ്റ്റേ ആയിരിക്കും. ഹമ്പിളും കുറച്ച് കഴിയുമ്പോ വരും. അവൻ പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചു വെച്ച് കളിച്ചോണ്ടിരിക്കണം. നമ്മുടെ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയില് ഹമ്പിളെത്തും. അതെ, അങ്ങനെ നമ്മൾ ഇന്ന് 3 പേരും കൂടെ ഒരു റൂമിൽ. അതെ അതെ. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്, നാളത്തെ വ്ളോഗ് കാണാം. ലവ് യു.